ടിപ്സ് ഓൺ വീൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും താഴെ കാണുന്ന ഈ റെഡ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതുമാത്രമല്ല അതിനോടൊപ്പം തന്നെ അതിൻ്റെ സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് ഉടനടി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു 4 ദിവസത്തെ ട്രിപ്പിന് പോവുകയാണ്. ഇന്ന് ഞങ്ങൾ പോകുന്ന സ്ഥലം വെയിൽസ് നോർത്ത് വെയിൽസ് ഉള്ള സ്നോഡോണിയ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പതിവിന് വിപരീതമായിട്ട് 2 വണ്ടിക്ക് പകരമായിട്ട് ഇന്ന് ഒറ്റ വണ്ടിക്കാണ് പോകുന്നത്. ഒരു 9-സീറ്റ് ബെൻസിൻ്റെ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് ഇന്ന് പോകുന്നത്. അപ്പം ഇന്ന് ഇനിയുള്ള എൻ്റെ വീഡിയോസ് എല്ലാം സ്നോഡോണിയ നമുക്ക് കാണാം. അപ്പം നമുക്ക് സ്നോഡോണിയ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ വെയിൽസ് എത്തി. ഇനി സ്നോഡോണിയ ഡയറക്ഷനിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്നോഡോണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇതിനു മുമ്പ് പോയവരൊക്കെ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോട്ട്ലൻഡ് പോലെയാണ്, ഏകദേശം സ്കോട്ട്ലൻഡിലെ ഹൈലാൻഡ്സ് പോലെ തന്നെയാണ് ഈ സ്നോഡോണിയയുടെ പല ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക. അതായത് വെയിൽസിലുള്ള ഒരു സ്കോട്ട്ലൻഡാണ് ഈ സ്നോഡോണിയ എന്നാണ് എല്ലാവരും തന്നെ പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. നോർത്ത് വെയിൽസ് എന്ന് പറയുന്നത് UK ഒരു എൻഡിംഗ് ആണ്. സോ അതിനപ്പുറത്തേക്ക് നമ്മൾ ഫെറി കയറി പോവുകയാണെങ്കിൽ നമുക്ക് അയർലൻഡിൽ ഡബ്ലിനിൽ എത്താൻ പറ്റിയ ബോർഡറാണത്. അപ്പം കംപ്ലീറ്റ് ഒരു 1/3 ഭാഗവും കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ അക്കോമഡേഷൻ്റെ സ്ഥലമായ ബെതസ്ഡ എന്ന് പറയുന്ന ചെറിയൊരു ടൗണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ബെതസ്ഡ എന്ന് പറയുന്ന ആ ഒരു ടൗണാണ് ഇപ്പം ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ടൗണാണ്, പക്ഷേ അത്യാവശ്യം സൂപ്പർ മാർക്കറ്റുകളും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ നിന്നും സ്നോഡോണിയയിലെ എല്ലാ സ്ഥലത്തേക്കും 1/2 മണിക്കൂർ ഡ്രൈവ് ഉള്ളൂ. അതാണ് മെയിനായിട്ട് ഞങ്ങൾ ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യാനുണ്ടായ കാര്യം. ഇപ്പോൾ ഇവിടെ നിന്നാൽ തന്നെ ഈ സ്നോഡോണിയയിലുള്ള ഏറ്റവും വലിയ സിപ്വേ നമുക്ക് ഈ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ കാണാം. ഈ വഴി നിന്നാൽ തന്നെ കാണാം, അത്രയും അടുത്താണ്. അങ്ങനെ 4.5 മണിക്കൂർ നീണ്ട ഡ്രൈവിങ്ങിന് ശേഷം ഞങ്ങൾ സ്നോഡോണിയയിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ Airbnb വഴി ഇവിടെ ഒരു വീടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ അടുത്ത് 2 ദിവസത്തെ താമസം ഇവിടെയാണ്. അപ്പം ഞാൻ ഞങ്ങളുടെ അക്കോമഡേഷൻ ഒന്ന് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന വീട്. അപ്പം ഇവിടുത്തെ ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ എന്ന് വെച്ചാൽ സ്നോഡോണിയയിലെ ഏറ്റവും വലിയ സിപ്പ് ലൈൻ ചെയ്തതാണ്. ഇവിടുന്ന് കാണാം സിപ്പ് ലൈൻ പോകുന്നത്. ചെറിയൊരു വീടാണ്. അപ്പം നമുക്കതിൻ്റെ അടുക്കള വഴി ഒന്ന് കയറി നോക്കാം. വന്നതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി എല്ലാവരും ചായ ഇടലും പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് ഞങ്ങളെടുത്ത വീടിൻ്റെ കിച്ചൺ. പിന്നെ അടുത്ത് നമ്മൾ കാണുന്ന ഒരു ചെറിയൊരു ഡൈനിങ് റൂമാണ്. ആ മുറി കൊള്ളാത്തത്ര വലിപ്പത്തിലുള്ള ഒരു ഡൈനിങ് ടേബിളാണ് ഇട്ടേക്കുന്നത്. പിന്നെ ചെറിയൊരു ഹാളുണ്ട്. ഇവൻ സ്റ്റെയർ കേസ് ആണെങ്കിൽ പോലും വലിയ വലിപ്പം ഒന്നുമില്ല, പക്ഷെ നമുക്ക് 1-2 ദിവസത്തേക്ക് താമസിക്കാനായിട്ട് കംഫോർട്ടബിൾ ആയിട്ടുള്ള വീടാണ്. പിന്നെ വലിയ റേറ്റും ഇല്ലായിരുന്നു, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരുന്നു. 3 ബെഡ്റൂം ഉള്ള വീടാണ്. അതിലെ മെയിനായിട്ടുള്ള ബെഡ്റൂമാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത്. ഇതുകൂടാതെ ചെറിയ 2 ബെഡ്റൂമും കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് 2ാമത്തെ ബെഡ്റൂം. ഇതൊരു സിംഗിൾ കട്ടിലാണെങ്കിലും ഇതിനടിയിൽ 1 കട്ടിലും കൂടെ ഉണ്ട്. ഇത് 3ാമത്തെ ബെഡ്റൂം. വലിയ എക്സ്പെൻസ് ഒന്നും ആയിട്ടില്ല ഈ വീടിന്. എന്തായാലും ഞങ്ങൾ വൈകുന്നേരം സ്നോഡോണിയ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ് വന്ന ദിവസം തന്നെ. അപ്പം ഞങ്ങൾ താമസിക്കുന്ന ബെതസ്ഡ എന്ന സ്ഥലത്ത് നിന്നും ലയാൻബെറീസ് പാത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇപ്പം ഞങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴും ഇതിനു മുമ്പ് പോയവരിൽ നിന്നാണെങ്കിലും എല്ലാവരും നല്ല ഒരു സീനിക് റൂട്ടാണെന്ന് പറഞ്ഞാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഗൂഗിളിലാണെങ്കിലും ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലയാൻബെറീസ് പാത്ത് അവർ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ബെതസ്ഡ റോഡിൽ കൂടെ തന്നെയാണ്. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ക്യാമറ വഴി എത്രമാത്രം കാണാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. സ്കോട്ട്ലൻഡ് ഹൈലൻഡ്സിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന അതേ ഒരു ഫീലാണ് ഇപ്പം ഈ റോഡിൽ കൂടെ നമ്മൾ പോകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത്.
കാരണം രണ്ട് സൈഡിലും നല്ല മലകളും പച്ചപ്പും അതുപോലെ തന്നെ ഇതിനൊക്കെ ഇടയിൽ കൂടെ നല്ല വെള്ളച്ചാട്ടവും എല്ലാം ഒഴുകുന്നുണ്ട് പിന്നെ എല്ലാ സ്ഥലത്തും വണ്ടി നിർത്താനുള്ള പാർക്കിങ്ങും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നിർത്തി എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ് എന്തായാലും വണ്ടിയിലിരുന്ന് കാണുന്ന കാഴ്ച ഇപ്പം നമ്മൾ മൊബൈലിൽ അല്ലെങ്കിൽ ഈ ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതിലും ഒത്തിരി വലുതാണ് കാരണം നമുക്ക് 360 ഡിഗ്രിയിൽ വണ്ടിയിലിരുന്ന് കംപ്ലീറ്റ് കാണാൻ പറ്റുന്നുണ്ട് എനിവേ നല്ല ഒരു കാഴ്ചയാണ് പിന്നെ ദൈവാനുഗ്രഹിച്ച് നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത് നല്ല വെയിലുണ്ട് വലിയ എന്നാൽ ചൂടും ഇല്ല അതുകൊണ്ട് കംപ്ലീറ്റ് ഇരുന്ന് കാണാൻ പറ്റുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് മഴ പ്രതീക്ഷിച്ചാണ് വന്നതെങ്കിലും മഴയില്ല സ്നോഡോണിയയുടെ പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്ന മലകളുടെ ഒക്കെ മുകളിൽ കയറി നിന്ന് പ്രകൃതിയെ ഏറ്റവും പൊക്കത്തിൽ നിന്ന് കാണുക എന്നുള്ളതാണ് അതായത് ഇവിടുത്തെ മിക്ക മലകളിലും നമുക്ക് കയറാനായിട്ട് അവർ ഫെസിലിറ്റീസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റെപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ സ്നോഡോണിയയിൽ പോകുന്ന ഈ റോഡിൻ്റെ രണ്ട് സ്ഥലങ്ങളിലും പ്രധാനമായിട്ട് കാണുന്നതാണ് ക്യാമ്പിങ് ടെൻ്റ് അടിച്ച് ക്യാമ്പ് ചെയ്യുന്നതും അതുപോലെ ക്യാരവനിൽ ക്യാമ്പ് ചെയ്യുന്നതും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഈ സ്നോഡോണിയുടെ പല ഭാഗങ്ങളിലും കാണാം അത് ഈ വണ്ടി ഓടിച്ച് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കാരണം ക്യാമ്പിങ്ങുകാരുടെ ഒരു പ്രധാന ലൊക്കേഷൻ തന്നെയാണ് ഈ സ്നോഡോണിയ എന്നുള്ളത് എന്തായാലും ഈ ബെതസ്റ്റായി പോകുന്ന ഈ റോഡിൻ്റെ സൈഡിലായിട്ട് ഞങ്ങൾ ചെറിയ പാർക്കിംഗ് സ്പേസുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ പതുക്കെ വണ്ടി ഒന്ന് നിർത്തി ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു ക്യാമറയിൽ എത്രമാത്രം ഇത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ബ്യൂട്ടിഫുള്ളാണ് ഇവിടുത്തെ കാഴ്ചകൾ പച്ച പൊതിച്ചു നിൽക്കുന്ന മലയും അതുപോലെ തന്നെ നീല കളറിൽ തൊട്ട് മുട്ടി നിൽക്കുന്ന ആകാശവും അതിൻ്റെ തൊട്ട് താഴെ ഒരു ലേക്കും ഒക്കെ അത് നമ്മൾ എന്നാ പറയുന്നത് പണ്ട് ഈ കലണ്ടറിൻ്റെ പടങ്ങളിലും അതുപോലെ തന്നെ നോട്ട് ബുക്കിൻ്റെ ഒക്കെ ഫ്രണ്ടിലൊക്കെ കണ്ടിട്ടുള്ള പിക്ചറുകളിൽ മാത്രം കാണുന്ന ആ ഒരു സീനറിയാണ് ഇപ്പം എൻ്റെ തൊട്ട് മുന്നിലുള്ളത് അത് ഇവിടെ നിന്ന് പോകാൻ പോലും തോന്നുന്നില്ല അത്ര ബ്യൂട്ടിഫുള്ളാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ എന്തായാലും ദൈവാനുഗ്രഹിച്ച് നല്ലൊരു ക്ലൈമറ്റും കൂടെ കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റി ഞങ്ങൾ മാത്രമല്ല ഇന്നേ ദിവസം ഇതിൻ്റെ ഈ ഒരു ഏരിയ തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കാരണം കാർ പാർക്ക് കിട്ടാൻ തന്നെ ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തായിരുന്നു ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് കാരണം നല്ലൊരു വെതറുള്ളൊരു ദിവസമായതുകൊണ്ട് എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞുതരാം ആരെങ്കിലും ഇനി സ്നോഡോണിയ പോവുകയാണെങ്കിൽ അത് ബെതസ്ഡ മുതൽ ലിയാൻബറീസ് പാത്ത് വരെയുള്ള ആ ഒരു റോഡ് ആരും ഒഴിവാക്കാതിരിക്കാൻ ശ്രമിക്കുക മാക്സിമം ഒരു അവർ വൺ ആൻഡ് ഹാഫ് അവറിൽ ഫിനിഷ് ആക്കാവുന്ന ദൂരേ ഉള്ളൂ അതിനിടയ്ക്ക് നിങ്ങൾ നിർത്തി എക്സ്പ്ലോർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും സമയമെടുക്കും കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രൈവാണ് ആ റോഡിൽ കൂടെ ഉള്ളത് കാരണം എവിടെയൊക്കെ നമുക്ക് വീഡിയോ എടുക്കണം തോന്നിയാലും കംപ്ലീറ്റ് എല്ലാ സ്ഥലത്തും വീഡിയോ എടുക്കാൻ നമുക്ക് തോന്നും ഫോട്ടോ എടുക്കാനും തോന്നും അത്ര ബ്യൂട്ടിഫുൾ ആണ് രണ്ട് വശങ്ങളും അവിടെ ദീപും ജൂഡിയും കൂടെ ഒരു പാറപ്പക്കത്ത് കയറി ടൈറ്റാനിക് കളിക്കുന്നുണ്ട് ഒരു 10-40 സ്റ്റെപ്പ് മുകളിലേക്ക് കയറി താഴോട്ട് നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായി ഈ ആൾക്കാരൊക്കെ ഈ മലയൊക്കെ വലിഞ്ഞു കയറി എന്തിനാണ് താഴോട്ട് നോക്കുന്നുള്ളത് ഇത്രയും നേരം താഴെ നിന്ന് കണ്ടുകൊണ്ടിരുന്ന അതേ സ്ഥലം തന്നെ ഇച്ചിരി ഉയരത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ 10 മടങ്ങ് ഭംഗിയാണ് കാണുന്നത് ഇത്രയും നേരം കണ്ടതിനേക്കാൾ ഒരുപാട് ഭംഗിയായിട്ട് എനിക്കിപ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഏരിയ തന്നെ അപ്പോൾ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും തന്നെ ഓരോ മലയും കുന്നുമൊക്കെ വലിഞ്ഞു കയറുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ലാത്ത അവസ്ഥയാണ് എല്ലാവരും ഓടി നടന്ന് ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെയാണ് ആർക്കും തിരിച്ച് വണ്ടിയെ കയറാൻ തോന്നുന്നില്ല കാരണം അത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റുന്ന മറ്റൊരു വിഭാഗമാണ് ഒരുപാട് സൈക്ലിംഗുകാരെയും ബൈക്കുകാരെയും ഒത്തിരി പേര് തന്നെ സൈക്ലിംഗ് ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെ ബൈക്ക് ഒരുപാട് നമുക്ക് സാധാരണ ലണ്ടനിലും ഭാഗങ്ങളിലും കാണുന്നതിനേക്കാളും ഒരുപാട് ബൈക്കുകാരെയും കാണാം ബൈക്ക് റൈഡേഴ്സ് ഒത്തിരി തന്നെ ഇവിടെയുണ്ട് അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് അതിച്ചിരി ഒന്ന് സൂക്ഷിച്ച് തന്നെ ഓടിക്കണം കാരണം ബൈക്കേഴ്സ് എതിലേ കയറി വരും നമുക്കറിയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഓരോ ആൾക്കാർ ക്യാരവനിലും ക്യാമ്പർ വാനിലും ഒക്കെ വന്ന് അവരുടെ സൈക്കിളൊക്കെ ആയിട്ടാണ് വന്ന് അവരൊക്കെ സൈക്കിളിലാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് അത് ഒത്തിരി തന്നെ സാധാരണ സ്ഥലങ്ങളിലേക്കാളും കമ്പാരിറ്റീവ്ലി ഇവിടെ ഒത്തിരി സൈക്ലിംഗുകാരെയും ബൈക്കുകാരെയും നമുക്ക് കാണാൻ സാധിക്കും
എന്തായാലും ആർക്കും തിരിച്ചു പോകാൻ തോന്നുന്നില്ല. അത്ര മനോഹരമായിട്ടാണ് ഇവിടെയുള്ള വഴികളിൽ നമുക്ക് കാണുന്നത്. പിന്നെ ഇവിടെ വഴിയിലൊക്കെ കാണുന്ന വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു കൊട്ടാര സദൃശ്യമായിട്ടുള്ള വീടുകളാണ് കാണുന്നത്. എനിക്ക് തോന്നുന്ന ഓരോ ആൾക്കാർക്കും അവരുടെ ഹോളിഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പല കാശുകാരും മേടിച്ചിട്ടിരിക്കുന്ന വീടുകളാണെന്ന് തോന്നുന്നു. അത്ര വലിയ വലിപ്പത്തിലാണ് ഇവിടെയുള്ള ഓരോ വീടുകളും. സാധാരണ ലണ്ടനും അതുപോലുള്ള പരിസരങ്ങളും കാണുന്ന ആ ഒരു വലിപ്പത്തിലുള്ള വീടുകളല്ല ഇവിടെ ഉള്ളത്. അങ്ങനെ ഞാൻ ബെതസ്ഡ റോഡിൽ നിന്നും ലിയാൻബെറിസ് പാത്ത് എന്ന റോഡിലേക്ക് വണ്ടി ടേൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ റോഡിൽ നിന്ന് ഈ റോഡിലേക്ക് ടേൺ ചെയ്തപ്പോഴത്തേക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരു സൈഡ് അത്യാവശ്യം ഒരു കൊക്ക പോലെയുള്ള ആ ഒരു ഫീലൊക്കെയാണ്, ചെറിയൊരു താഴ്വാരമൊക്കെ നമുക്ക് താണെ കാണാം. അപ്പം കല്ല് വെച്ച് വലിയ ഹൈറ്റൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ മതിൽ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് സൂക്ഷിച്ചൊക്കെ ഓടിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന വഴിയിൽ പല ഭാഗങ്ങളിലായിട്ട് സൈക്ലിങ്ങുകാരും ബൈക്കുകാരും ഒരുപാട് ഉള്ളതുകൊണ്ട് സൂക്ഷിച്ച് മാത്രമേ ഈ വഴിയെക്കൂടെ ഓടിക്കാൻ പറ്റുന്നുള്ളൂ. എന്തായാലും നല്ലൊരു ഡ്രൈവിങ് എക്സ്പീരിയൻസുമാണ് ഈ ഒരു വഴിയെക്കൂടെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് കിട്ടുന്നത്. പിന്നെ നല്ലൊരു ഫ്രഷ് എയർ കിട്ടുന്നുണ്ട്. ഇപ്പോൾ പോകുന്ന വഴിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്ഥലങ്ങളിലും നല്ല കുന്നും മലയൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ രണ്ടിൻ്റെയും താഴ്വാരത്തിൽ കൂടെ ചെറിയ തോടുകൾ ഒഴുകുന്നുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഞങ്ങളിപ്പോൾ അത് നിർത്തി കാണാനായിട്ടുള്ള സ്പേസ് നോക്കിയിട്ട് എങ്ങും വണ്ടിക്ക് പാർക്കിംഗ് കിട്ടുന്നില്ല. കാരണം ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ വണ്ടി നിർത്തി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ഇരുന്ന് കാണാൻ നല്ല മനോഹരമായിട്ടൊരു കാഴ്ചയാണ്. രണ്ട് കുന്നുകളുടെയും താഴ്വാരങ്ങളിൽ കൂടെ ചെറിയ തോടുകൾ ഒഴുകുന്നുണ്ട്. അത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് വെള്ളം. അപ്പം നല്ല ചെറിയ ചാട്ടത്തിലൊക്കെ വെള്ളം വരുമ്പോൾ നല്ല വെള്ള കളറിൽ പതഞ്ഞാണ് വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് ചെറിയൊരു പാർക്കിംഗ് സ്പേസ് കിട്ടിയിരിക്കുകയാണ്. കാരണം കയ്യിലിരിക്കുന്ന 9-seat ഇച്ചിരി വലിയ വണ്ടി ആയതുകൊണ്ട് അതിനൊരു പാർക്കിംഗ് സ്പേസ് കിട്ടാൻ വേണ്ടി ഞങ്ങളൊന്ന് ബുദ്ധിമുട്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കിട്ടിയ സ്ഥലത്ത് ചെറിയ ഒരു തോടുണ്ട്, നല്ല ഭംഗിയായിട്ട് ഒഴുകുന്ന ഒരു തോടുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിർത്തിയത്. ആ തോടിൻ്റെ കരയിൽ കുറേ ഇംഗ്ലീഷുകാരൊക്കെ ബാർബിക്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ തോടിൻ്റെ സൈഡിലായിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് അവരുടെ ക്യാമ്പർ വാനും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് കുക്കിങ്ങും കുറേ പേര് ചെറിയൊരു ടെൻ്റ് അടിച്ചൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നിൽപ്പുണ്ട്. പൊളി കാഴ്ചയാണിപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഇപ്പം എന്നാ പറഞ്ഞാൽ ക്യാമറ വട്ടത്തിൽ കറക്കി കാണിക്കേണ്ടി വരും. എൻ്റെ വട്ടത്തിലുള്ള എവിടെ നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാ പറഞ്ഞാൽ കണ്ണിന് കുളിർമയെഴുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വെയിൽസിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലമുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. സ്കോട്ട്ലൻഡിൽ പോയപ്പോഴാണ് ഇതുപോലുള്ള പൊളിയായിട്ടുള്ള ഒരു സ്ഥലം കണ്ടത്. പിന്നെ ഇറ്റലിയിലും ഉണ്ടായിരുന്നു ഇത്ര നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ. ഇതിനു മുന്നേ സ്നോഡോണിയ പോയിട്ടുള്ളവരൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽസിലുള്ള സ്കോട്ട്ലൻഡാണ് സ്നോഡോണിയ എന്നാണ് എല്ലാവരും പറഞ്ഞത്. അത് അക്ഷരം പ്രതി ശരിയാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഒന്നാമത്തെ ദിവസം തന്നെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാത്രി 8:30 ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നല്ല വെട്ടമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. പക്ഷേ വന്നതിൻ്റെ ആ ക്ഷീണം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ കാഴ്ചകളൊക്കെ മതിയാക്കി വീട്ടിലേക്ക് പോകാനുള്ള ഒരു പരിപാടിയാണ്. ഇനിയും 3 ദിവസം കൂടെ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് മനസമാധാനത്തോടെ ഇവിടെ നിന്ന് മടങ്ങാം. എന്തായാലും ഇന്ന് കണ്ട കാഴ്ച പൊളിയായിരുന്നു. ഇനി ആരെങ്കിലും സ്നോഡോണിയ വരുന്നുണ്ടെങ്കിൽ ഈ റോഡിൽ കൂടെ വന്ന് കണ്ടിട്ട് മാത്രം പോകാൻ ശ്രമിക്കുക. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് വീട്ടിലെത്തി. ഞങ്ങൾ വൈകിട്ടത്തേക്കുള്ള കുക്കിങ്ങും പരിപാടിയൊക്കെയാണ്.
സവോള അരിഞ്ഞ് കണ്ണു നീറാതിരിക്കുക ഒരുത്തി രാത്രി കൂളിംഗ് ഗ്ലാസ്സും വെച്ച് സവോള അരിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദീപു അതെ ചിക്കനും പരിപാടിയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു, ചിക്കൻ പൊളിക്കുകയും അത് ഞുറുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഡിന്നർ റെഡിയായിട്ടുണ്ട്. രാത്രിയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചരിഞ്ഞ സവോളയൊക്കെ വെച്ചുണ്ടാക്കിയ ചിക്കൻ കറിയും ചപ്പാത്തിയാണ് ഞങ്ങളുടെ രാത്രിയിലത്തെ ഡിന്നർ. ഒരു ലോങ് ഡ്രൈവ് കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണം എല്ലാവരുടെയും മുഖത്ത് തന്നെ കാണാം. എന്തായാലും നാളെ രാവിലെ നേരത്തെ ഏക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ പതുക്കെ ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.